പ്രതിപക്ഷം നടുത്തളത്തിൽ സത്യഗ്രഹം ആരംഭിച്ചതോടെ സമ്മേളനം വെട്ടിചുരുക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അഞ്ച് പ്രതിപക്ഷ എംഎൽഎമാർ സത്യഗ്രഹം പ്രഖ്യാപിച്ചത് സഭാ തലത്തിലെ സത്യഗ്രഹം പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്ന് സ്പീക്കറും സർക്കാരും കുറ്റപ്പെടുത്തി ധനബില്ലും ധനവിനിയോഗ ബില്ലും നാല് ബില്ലുകളും ഒറ്റയടിക്ക് പാസാക്കിയാണ് ഈ മാസം 30 വരെ ചേരാനിരുന്ന സമ്മേളനം ഗില്ലറ്റിൻ ചെയ്തത് കയ്യാങ്കളിയോളമെത്തിയ നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ സംഘർഷത്തിനൊടുവിൽ അനിവാര്യമായത് തന്നെ സംഭവിച്ചു പ്രതിഷേധം അവഗണിച്ചും നിശ്ചയിച്ച പ്രകാരം ഈ മാസം 30 വരെ സഭ സമ്മേളിക്കാനായിരുന്നു ഇന്നലത്തെ കാര്യോപദേശക സമിതി യോഗത്തിലെ തീരുമാനം എന്നാൽ പ്രതിപക്ഷം നടുത്തളത്തിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചതോടെ രംഗം മാറി സഭാ നടപടികൾ നേരായ രീതിയിൽ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ട് ഞങ്ങളുടെ അഞ്ച് പ്രധാനപ്പെട്ട അംഗങ്ങൾ അനിശ്ചിതകാലത്തേക്ക് സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങനെ അറിയിക്കുന്നു സഭാതലത്തിൽ സത്യാഗ്രഹമെന്ന അപൂർവ പ്രതിഷേധത്തിനെതിരെ ഭരണപക്ഷം ശക്തമായി രംഗത്തെത്തി ഇത് ഈ നിയമസഭയെ മാത്രമല്ല പാർലമെന്ററി നടപടിക്രമങ്ങളെ ആകെ സ്പീക്കറും ഭരണപക്ഷ നിലപാടിനോട് യോജിച്ചതോടെ സഭാ സമ്മേളനത്തിന് വിധി പ്രവചിക്കാവുന്ന നിലയിലായി ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചു പോകുന്നത് ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധം കാണിക്കുന്ന കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് യോജിച്ചതാണോ എന്ന ഒരു റീതിങ്കിങ്ങിന് പ്രതിപക്ഷ നിരയാണ് പുനർവിചിന്തനത്തിന് വിധേയമാവേണ്ടത് സത്യാഗ്രഹത്തിനും മുദ്രാവാക്യങ്ങൾക്കുമിടയിൽ ചോദ്യോത്തരവേള 54 മിനിറ്റ് മുന്നോട്ട് പോയി പിന്നീട് ശൂന്യവേള റദ്ദാക്കി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സ്പീക്കർ നടപടി ആരംഭിച്ചു ഇതിനിടെ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാമെന്ന നിർദ്ദേശം സഭാനാഥനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു സഭ പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്ന ബിസിനസ്സുകൾ ഇന്ന് പരിഗണനക്കെടുക്കുവാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ബജറ്റിന്റെ സുപ്രധാന ബില്ലുകളായ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും നിയമസഭ ചർച്ച കൂടാതെ പാസാക്കി പൊതുനാരോഗ്യ ബില്ലടക്കം നാല് നിയമനിർമ്മാണങ്ങളും ഒറ്റയടിക്ക് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു എല്ലാം സ്വയം തീരുമാനിക്കുമെന്ന മുഖ്യമന്ത്രി ധിക്കാരത്തിനു മുന്നിൽ തലകുനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു മാർച്ച് 30 വരെ ചേരാനിരുന്ന സഭാസമ്മേളനമാണ് പ്രതിപക്ഷത്തിന്റെ സത്യാഗ്രഹ സമരത്തോടെ ഇന്ന് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് ഇതോടെ നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനും ശമനമായിരിക്കുന്നു സമ്പൂർണ്ണ ബജറ്റ് പാസാക്കിയതിനാൽ ഇനി ഉടനെയെങ്ങും സഭാസമ്മേളനം ചേരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിഷേധം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ആലോചന നിയമസഭയിൽ നിന്ന് ആർ ശ്രീജിത്ത് മാതൃഭൂമി ന്യൂസ്